വക്കപ്പ് സുതാര്യമാകണം. 1912 ശേഷമുള്ള വക്കപ്പ് ഇടപാടുകളെക്കുറിച്ച് സ്വത്തുക്കളെക്കുറിച്ചുമെല്ലാം അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ വർഷങ്ങളായി നടക്കുന്ന പാകപ്പിഴകളെക്കുറിച്ച് അന്വേഷിക്കണം എന്നതെല്ലാം ഗവൺമെൻറ് കൃത്യമായി തന്നെ അതിലുള്ള ഇടപെടൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കപ്പ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനം കൃത്യമായി PSC വിടണം എന്നുള്ള വിഷയത്തിൽ ചർച്ചയാകാം എന്നതാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്ന സ്ഥിതിക്ക് ഈ വിഷയത്തിൽ ആധികാരികമായിട്ടുള്ളൊരു ചർച്ച ഉയർന്നു വരാം, ആ ചർച്ചയ്ക്കുള്ള വേദി ഒരുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ 25 വർഷത്തോളം ഈ വക്കഫ് ബോർഡിൽ ലീഗിൻ്റെ മാത്രം പ്രതിനിധികൾ, ലീഗ് ഏക പ്രതിനിധി, അതായത് ലീഗ് നിർദ്ദേശിക്കുന്ന ആളുകൾ മാത്രം. ഇപ്പോൾ MC മായിൻ ഹാജി 25 വർഷമായി മുത്തവല്ലി കോട്ടയിൽ ലീഗിനെ പ്രതിനിധീകരിച്ച് വക്കഫ് ബോർഡിൽ അദ്ദേഹം തുടരുകയാണ്. മറ്റൊരാൾ അഡ്വക്കേറ്റ് സൈനുദ്ദീൻ 25 വർഷമായി ഇതേ മുത്തവല്ലി കോട്ടയിൽ വക്കഫ് ബോർഡിൽ തുടരുകയാണ്. ഇത്തരത്തിൽ തങ്ങളുടെ ഒരു സ്വന്തം സ്വത്താക്കി ഇതിനെ മാറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ പരിഗണിക്കാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തർക്ക വിഷയങ്ങളിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഏകപക്ഷികമായി മാത്രം ഇടപെടുകയും ഒരു ഗവൺമെൻറ് പോയി അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഭരണത്തുടർച്ചയുള്ള സംസ്ഥാനത്ത് LDF ആണ് വരാൻ സാധ്യതയുള്ളെങ്കിൽ വരുന്ന 5 വർഷത്തേക്കും വരാൻ സാധ്യതയുള്ള നിയമനങ്ങളിൽ ഒരു വലിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി വച്ച് ലീഗുകാർ അവർ നിർദ്ദേശിക്കുന്നവർ മാത്രം അവർക്ക് അപ്പോയിന്റ്മെന്റ് നടത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനുള്ള പരിഹാരമാണല്ലോ വഖഫ് നിയമനം PSC വിടൽ എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്തേ ഈ പറഞ്ഞ പ്രതിഷേധം കണ്ടപ്പോഴേക്കും ആ ലക്ഷ്യത്തിൽ നിന്ന് സർക്കാരിന്റെ പിന്നോട്ട് പോക്ക്? അല്ല, പ്രതിഷേധം കണ്ടപ്പോഴേക്കും പിന്നോട്ട് പോക്കല്ല. ഇവിടെ ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാൻ, ഒരു മത ധ്രുവീകരണം ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും ഉള്ള സാധ്യത പ്രയോജനപ്പെടുത്താനാണ് ലീഗ് ഗൂഢാലോചന നടത്തിയത്. എങ്ങനെയെങ്കിലും ഇപ്പം മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിൻ്റെ കലാപത്തിയിൽ ചുട്ടരിക്കുന്ന വർഗീയ RSS ആ നയങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്ന ലീഗ് വടക്കേന്ത്യയിൽ RSS നടത്തുന്ന അതേ രീതി കേരളത്തിൽ ആവർത്തിക്കാൻ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളികളിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ രൂപത്തിൽ ആസൂത്രണം ചെയ്തത്. അത് ശരിക്കും പൊളിഞ്ഞു പാളിസാകുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള മത ധ്രുവീകരണത്തിനുള്ള വേദിയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മുസ്ലിം സമുദായത്തിലെ തന്നെ പണ്ഡിതന്മാരടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച ഈ വിദ്വേഷ രാഷ്ട്രീയം പരാജയപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചയാകാം. അതിൽ സർക്കാരിന് വാശിയില്ല, അത് വഖഫ് ബോർഡിന്റെ ശുപാർശയായിരുന്നു. സർക്കാരിന് വാശിയില്ല, സർക്കാർ അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നാണ് ഷാഫി ചാലി. ഷാഫി ചാലി അതിനുള്ള തെളിവ് തരട്ടെ. അടുക്ക അരുൺകുമാർ, പക്ഷേ നവംബർ 11 ഇത് നിയമമായതാണ്, അതിനുശേഷം ഉണ്ടാവേണ്ട. ഇപ്പോൾ മറ്റ് സമുദായ സംഘടനകളുമായി ഒന്നും ചർച്ചയില്ലാതെ വളരെ പെട്ടെന്ന് സർക്കാർ നിയമമാക്കിയതാണല്ലോ. എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് കാര്യക്ഷമമാകുന്ന ആത്മാർത്ഥതയാണല്ലോ. അതിനുശേഷം ഈ സ്പെഷ്യൽ റൂൾസ് ആക്കി തരാൻ വഖഫിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം അതിലൊരു വെറ്റിംഗ് ഉണ്ടായിട്ടില്ല. PSCയോട് കൺഗ്രസ് ചോദിച്ചിട്ടില്ല. നിയമമാക്കലല്ലാതെ ഇന്നിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴും അതിൽ ഒരു ഇഞ്ച് സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല. അടുക്കൽ അരുൺകുമാർ, അപ്പോൾ ഈ അതിനുശേഷം ഉണ്ടായ ഏറ്റവും ഒടുവിൽ ദാ സമസ്തയുമായി നേരിട്ട് ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കലടക്കം ചില ലക്ഷ്യങ്ങൾ മാത്രം ആ നിയമത്തിനുണ്ട് എന്ന് ഷാഫി ചാലിം ആരോപിച്ചാൽ അതിൽ യുക്തിയില്ലാതാകുമോ? അടുക്കൽ അരുൺകുമാർ, ഇല്ല, അതിലെ ഇവിടെ മിസ്റ്റർ അബ്ദുൾ അസീസ് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. 2017 ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. അത് വഖഫ് ബോർഡിൻ്റെ ശുപാർശയെ തുടർന്നിട്ടാണ് ഇനിയുള്ള നിയമനം, എക്സിക്യൂട്ടീവ് തലത്തിലേക്കുള്ള ഏറ്റവും ഉന്നത നിയമനം 110 നിയമനം കൃത്യമായി PSC വഴി ഏറ്റവും ഉദ്യോഗസ്ഥന്മാരുടെ കാലുപിടിക്കാതെ, നേതാക്കന്മാരെ പോയി കണ്ട് കാലുപിടിക്കാതെ, ഏറ്റവും മെറിറ്റുള്ള വിദ്യാർത്ഥികൾ തന്നെ, അതും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ നിയമനത്തിലേക്ക് ഉയർന്നു വരണം എന്ന് തീരുമാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇത് ശരിക്കും ജനകീയ കോടതിയിൽ 3 തവണ പോയില്ലോ. 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ, 2020 ഡിസംബർ മാസത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 തവണ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട്, ശരിക്കും ജനകീയ കോടതിയിൽ ഒരു തരത്തിലും എതിർപ്പില്ലാതെ പാസ്സായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശരിക്കും ഇതിൽ ഒരിക്കലും ഗവൺമെൻറ് ഏകപക്ഷികമായി നടത്തിയ ഒരു ഇടപെടലല്ല. ഇവിടെ വഖഫ് ബോർഡിൻ്റെ ശുപാർശ, ആ ശുപാർശയുടെ ഭാഗമായി അത് ഓർഡിനൻസായി ഇറക്കുകയും അത് ഇപ്പോൾ നിയമമായി അവതരിപ്പിച്ച് പാസ്സാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു തരത്തിലും ഗവൺമെൻറ്റിനൊരു നിർബന്ധ ബുദ്ധിയില്ല. മെറിറ്റുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ബോർഡിൻ്റെ തലവൻ എക്സിക്യൂട്ടീവ് തലത്തിലേക്ക് വരണം, അതുപോലെ തന്നെ ഇത്രയും വലിയ തരത്തിലുള്ള ആക്ഷേപമുള്ള, തർക്കങ്ങളുള്ള, നിരവധി പ്രശ്ന പരിഹാരത്തിന് വിഷയങ്ങൾ നേരിടുന്ന
രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം എവിടെയാണ് വക്കഫ് പ്രോപ്പർട്ടി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത, അതുപോലെ തന്നെ വക്കഫായി കൊടുത്തതിന് ശേഷം അത് മറ്റു പലരും കൈവശം വച്ചുകൊണ്ടിരിക്കുന്ന, അത്തരത്തിലുള്ള തർക്കങ്ങൾ നിരവധിയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും മെറിറ്റുള്ള വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരണമെന്ന ഏറ്റവും പോസിറ്റീവ് കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് ഉയർത്തിയത്. ഒരിക്കലും ഏതെങ്കിലും ഒരു ഇപ്പോൾ ആദ്യമുണ്ടായ പ്രചരണം എന്തായിരുന്നു, ഇത് മറ്റു സമുദായത്തിൽപ്പെട്ടവർ ജോലി തേടി വരും, ഇത് മുസ്ലിം സമുദായത്തിൻ്റെ വക്കഫ് ബോർഡിൽ മറ്റു സമുദായത്തിൽപ്പെട്ടവർ വരുമെന്നതല്ലേ ആദ്യത്തെ ഒരാഴ്ച നടന്ന പ്രചരണം. സെക്ഷൻ 3 കൃത്യമായി ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് എക്സ്ക്ലൂസീവ്ലി ആണ് എന്ന് ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങൾ അടക്കം വ്യാഖ്യാനിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ലീഗ് അതിൽ നിന്ന് പിന്നോട്ട് പോയി. പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കലാപം സൃഷ്ടിക്കണം, മതധ്രുവീകരണം ഉണ്ടാക്കണം, ഈ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കണം. അതിനുവേണ്ടി പല രൂപത്തിലുള്ള പ്ലാൻ ചെയ്യലെല്ലാം തകർക്കപ്പെട്ടു. ഒരു തരത്തിലും തങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കലാപ ആഹ്വാനത്തെ മുസ്ലിം സമുദായം സ്വീകരിക്കുന്നില്ല, അവർ നിരുപാധികം തള്ളിക്കളയുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. ഗവൺമെന്റിന്റെ ഭാഗം ക്ലിയർ ആണ്, ഗവൺമെന്റിന്റെ ഭാഗം പോസിറ്റീവായി തന്നെയാണ് ഗവൺമെന്റ് ഈ വിഷയത്തെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നോട്ട് പോകുന്നതിനാണ് ഞാൻ അങ്ങനെ എത്താം. ശ്രീ എം പി പ്രശാന്ത്.